നമസ്കാരം. കൊലക്കേസ് പ്രതിയെ നാടറോഡിലിട്ട് വെട്ടിക്കൊന്നു. തൃശൂർ മുറ്റിച്ചൂർ സ്വദേശി നിഖിലിനെയാണ് കൊലപ്പെടുത്തിയത്. 28 വയസ്സായിരുന്നു. അന്തിക്കാട് ആദർശ് കൊലക്കേസിൽ പ്രതിയാണ് നിഖിൽ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു ഇയാൾ. നാലംഗ സംഘമാണ് നിഖിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം. അഞ്ചങ്ങാടി റോഡിലൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു നിഖിലിന് നേരെ ആക്രമണം ഉണ്ടായത്. നിഖിലിന്റെ കാറിനെ പിന്തുടർന്ന് മറ്റൊരു കാറിലെത്തിയ സംഘം നിഖിലിന്റെ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. കാറിൽ നിന്ന് പുറത്തേക്ക് വീണ നിഖിലിനെ സംഘം വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ നിഖിലിനെ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ആദർശും നിഖിലും അടക്കം കേസിലെ പ്രതികളെല്ലാം നിരവധി കേസുകളിൽ പ്രതികളാണ്. സ്ഥലത്തെ ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയുടെ ഫലമാണ് രണ്ട് കൊലപാതകങ്ങളുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇവർ തമ്മിൽ മുൻപും സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ജൂലൈയിലാണ് ചായക്കടയിൽ ഇരുന്നിരുന്ന ആദർശിനെ സംഘം വിളിച്ചിറക്കി വെട്ടിയത്. അതിനുശേഷം കേസിലെ പ്രതികളെല്ലാം ഒളിവിൽ പോവുകയായിരുന്നു. സ്ഥലത്ത് തന്നെ താമസിച്ചു വന്നിരുന്ന ഹിരത്, നിഖിൽ, ഷനിൽ, പ്രജിൽ, ഷിബിൻ, നിമീഷ്, നിധൽ, വൈഷ്ണവ്, ഷിഹാബ് എന്നിവരായിരുന്നു ആദർശ് വധക്കേസിലെ 9 പ്രതികൾ. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളാണ് ഇവരെല്ലാവരും. ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അന്തിക്കാട് മേഖലയിൽ തുടർക്കഥയാണ്. ആദർശ് കൊലപാതകത്തിന്റെ തുടർച്ചയും ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പകയുമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ തൃശൂരിൽ നടക്കുന്ന 3-ാമത്തെ കൊലപാതകമാണ് ഇത്. നേരത്തെ തൃശൂർ പുതുശ്ശേരിയിലെ CPM ബ്രാഞ്ച് സെക്രട്ടറിയായ സനൂപ്, പോക്സോ കേസിലെ പ്രതിയായ സതീഷ് കുട്ടൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിൽ സനൂപ് വധക്കേസ് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നും RSS ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് പ്രതികളെന്നും CPM ആരോപിച്ചിരുന്നു.